കളിക്കളത്തിൽ അഗ്രസീവായ ക്രിക്കറ്ററാണ് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. ഗാംഗുലിക്ക് ശേഷം ഇന്ത്യ കണ്ട അഗ്രസീവായ നായകനാണ് എന്നാണ് കോഹ്ലി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ ടീമിനെ ഉടച്ചുവാർത്ത ഗാംഗുലിയുടെയും നിലവിലെ ക്യാപ്റ്റനായ കോഹ്ലിയുടെയും ക്യാപ്റ്റൻസി താരതമ്യം ചെയ്യുകയാണ് മുൻ പേസർ വെങ്കടേഷ് പ്രസാദ്. ദാദയുമായി കോഹ്ലിക്ക് ഒരുപാട് സാമ്യതകളുണ്ടെന്നും എന്നാൽ കൂടുതൽ അഗ്രസീവായ ശൈലി പ്രകടിപ്പിക്കുന്നത് കോഹ്ലിയാണെന്നും വെങ്കടേഷ് പ്രസാദ് പറയുന്നു. ഏറെ സമാനതകളുള്ള ക്യാപ്റ്റന്മാരായിട്ടാണ് സൗരവിനെയും കോഹ്ലിയെയും ഞാൻ കാണുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ടീമിൽ നിലനിൽക്കുമ്പോഴായിരുന്നു സൗരവ് നായകസ്ഥാനത്തേക്ക് വരുന്നത്. ടീമിനെ ഉടച്ചുവാർക്കാൻ ദാദയ്ക്കായി. കാരണം അസാമാന്യ നേതൃപാഠവും സൗരവിനുണ്ടായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും സൗരവ് മികച്ചു നിന്നു. എന്നാൽ ചില പോരായ്മകൾ കൂടി സൗരവിനുണ്ടായിരുന്നു. ഫിറ്റ്നസ് ആയിരുന്നു അതിൽ പ്രധാനം. ഫീൽഡിംഗിൽ അത്ര മികച്ച താരമായിരുന്നില്ല എന്നതാണ് മറ്റൊന്ന്. അതൊന്നും ഒരു പ്രശ്നമേയല്ല. താനൊരു മികച്ച ക്യാപ്റ്റനാണെന്ന് സൗരവ് ലോകത്തിനു മുൻപിൽ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. വികാരങ്ങൾ എപ്പോഴും തുറന്നു പ്രകടിപ്പിക്കുന്ന ആളായിരുന്നില്ല സൗരവ്. ചിലപ്പോൾ മാത്രമാണ് വൈകാരികമായി സൗരവ് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ഉള്ളിൽ അഗ്രസീവ് ശൈലി അദ്ദേഹം നിലനിർത്തിയിരുന്നു. കോഹ്ലി പക്ഷേ അങ്ങനെയല്ല. എപ്പോഴും അഗ്രസീവായി തന്നെ കളിക്കളത്തിൽ പെരുമാറുന്ന താരമാണ് അദ്ദേഹം. അത് പലപ്പോഴും അതിരുവിടുന്നുവെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ആ അഗ്രഷനാണ് കോഹ്ലി എന്ന താരത്തിന്റെ ശക്തി, വെങ്കടേഷ് പ്രസാദ് പറഞ്ഞു.